നമസ്കാരം. ഭഗത് സിംഗിന്റെ മതം ഏതായിരുന്നു എന്ന കാര്യം പോലും ഇപ്പോഴും ഭാരതീയർക്ക് കൃത്യമായി അറിയില്ല. അദ്ദേഹം സിഖ് ആയിരുന്നുവെന്ന് കരുതുന്നവരുണ്ട്, ഹിന്ദു ആയിരുന്നുവെന്ന് വാദിക്കുന്നവരുണ്ട്. സിഖുകാരും ഹിന്ദുക്കളും ഒരേപോലെ ഉണ്ടായിരുന്ന ഒരു സന്തു ജാട്ട് കുടുംബം ആയിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ അർജുൻ സിംഗ് ദയാനന്ദ മഹർഷിയാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ആര്യ സമാജി ആയിരുന്നു എന്നതിന് രേഖകളുണ്ട്. ജയിലിൽ കഴിയുന്ന കാലത്ത് അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച രൺധീർ സിംഗ് എന്ന സിഖ് മതപ്രചാരകന് തോറ്റു പിന്മാറേണ്ടി വന്നതിനെ പറ്റി സഹതടവുകാരുടെ ഓർമ്മക്കുറിപ്പുകളുണ്ട്. ഇതിനൊക്കെ ശേഷവും തനിക്കൊരു മതവിശ്വാസവും ഇല്ലെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഭഗത് സിംഗിന്റെ മതം ഏതായിരുന്നു എന്ന് നമുക്കിപ്പോഴും കൃത്യമായി അറിയില്ല. അദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു മതമുണ്ടായിരുന്നെങ്കിൽ അത് ഭാരതം എന്ന രാഷ്ട്രത്തോടുള്ള അഗാധമായ കർത്തവ്യബോധം മാത്രമായിരുന്നു. രാജ്യസ്നേഹത്തെ മതമാക്കിയ അങ്ങനെയൊരു ധീരദേശാഭിമാനിയോടാണ് മതഭ്രാന്ത് മൂത്ത് ആയിരങ്ങളെ കൊന്നുതള്ളാനും നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടത്താനും രാജ്യത്തിനകത്ത് തന്നെ ഒരു പ്രത്യേക മതരാഷ്ട്രം സ്ഥാപിക്കാനും തയ്യാറായ ഒരു വർഗീയ കലാപകാരിയെ നമ്മുടെ സ്പീക്കർ ഉപമിക്കുന്നത്. എന്ത് താരതമ്യമാണ് ഇവർ തമ്മിലുള്ളത്! നിരായുധരായ നൂറുകണക്കിന് ഭാരതീയർ വെടിയേറ്റ് വീണ ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്താണ് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലേക്ക് ചാടിയിറങ്ങുന്നത്. അല്ലാതെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ തോറ്റ തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ മതവികാരം വ്രണപ്പെട്ടിട്ടല്ല. ഭഗത് സിംഗ് യൗവനത്തിലെ അംഗമായതും പ്രവർത്തിച്ചതും സായുധ വിപ്ലവത്തിലൂടെ ഭാരതത്തെ മുഴുവൻ സ്വതന്ത്രമാക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലാണ്. ഇന്ത്യയിലുടനീളം വർഗീയ കലാപങ്ങൾ നടത്തിയായാലും ഓട്ടോമാൻ സാമ്രാജ്യത്വത്തിന്റെ പൂർവ്വ പ്രതാപം പുനഃസ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിലല്ല. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിനിടയിൽ ലാത്തി ചാർജിനിരയായ ലാലാ ലജ്പത് റായ് എന്ന ധീര സ്വതന്ത്ര ഭടൻ മരണപ്പെട്ടതിന് പകരം ചോദിക്കാനാണ് ഭഗത് സിംഗും സംഘവും ജോൺ സോണ്ടേഴ്സ് എന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ വെടിവെച്ചു കൊല്ലുന്നത്. മുസ്ലിമായിട്ട് കൂടി മതക്കൂറ് കാണിക്കുന്നതിന് പകരം കൃത്യനിർവഹണത്തോട് നീതി പുലർത്തിക്കൊണ്ട് മാപ്പിള ലഹളക്കാരിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിച്ച ചേക്കുട്ടി എന്ന പോലീസുകാരനെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് ക്രൂരമായി കൊന്ന് അയാളുടെ തല വെട്ടി കുന്തത്തിൽ കോർത്തു റാലി നടത്തിയ പോലത്തെ കിരാതത്വമല്ലത്. അറസ്റ്റ് ചെയ്യപ്പെടാൻ ഒരുങ്ങി തന്നെയാണ് ഭഗത് സിംഗും ഫടുകേശ്വർ ദത്തയും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കടന്നു ചെന്ന് ബോംബ് എറിയുന്നത്. പാണ്ടിക്കാട് പോലീസ് ക്യാമ്പ് ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിട്ടും ഉണ്ട പീടിച്ച് അതിൽ പങ്കെടുക്കാതെ എതിർദിശയിലേക്ക് ഓടിപ്പോയ ഭീരുത്വമല്ലത്. ഭഗത് സിംഗ് രണ്ടു വട്ടവും ബ്രിട്ടീഷുകാരോട് നേരിട്ടാണ് എതിരിട്ടത്. വാരിങ്കുന്നൻ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരോട് നേരിട്ടൊരു ഏറ്റുമുട്ടലും നടത്തിയിട്ടില്ല. വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ധീരമായി തന്റെ പ്രവർത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ പൊതുവേദി മാധ്യമ ശ്രദ്ധയും ഉപയോഗപ്പെടുത്തി തന്റെ ആശയങ്ങൾ വിശദീകരിക്കുകയും പശ്ചാത്താപത്തിന്റെ കണിക പോലുമില്ലാതെ ശിക്ഷ ഏറ്റുവാങ്ങുകയുമാണ് ഭഗത് സിംഗ് ചെയ്തത്. എനിക്ക് ഖിലാഫത്തുമായി ഒരു ബന്ധവുമില്ല, ബ്രിട്ടീഷുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നല്ല നടപ്പ് നടക്കുകയായിരുന്നു ഞാൻ. എന്റെ പേരിൽ അകാരണമായി പുറപ്പെടുവിച്ച വാറിന് പിൻവലിക്കണമെന്ന് ഹിച്ച്കോക്ക് സാഹിബിനെ കണ്ടു പറയാൻ വന്നപ്പോൾ അബദ്ധത്തിൽ ലഹളക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയതാണ് ഏമാനെ എന്ന് പോലീസ് സൂപ്രണ്ടിന് മുന്നിൽ നിന്ന് കരയുകയല്ല. ബ്രിട്ടീഷ് ഭരണമാണ് രാജ്യത്തെന്നും അതിന്റെ ശക്തിയും മർദ്ദകശേഷിയും എത്രയാണെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഭഗത് സിംഗ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ മമ്പുറം പള്ളിയിൽ വെടിവയ്പുണ്ടായി പോലീസ് സൂപ്രണ്ടും മജിസ്ട്രേറ്റും ഒക്കെ കലാപത്തിൽ മരിച്ചു, ബ്രിട്ടീഷുകാരൊക്കെ ഓടിപ്പോയി, ഇനി നമ്മുടെ രാജ്യമാണ്, ആരെയും പേടിക്കാനില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല. ഭഗത് സിംഗിന്റെ ലക്ഷ്യം ഫൈസലാബാദിന്റെയോ പഞ്ചാബിന്റെയോ മോചനമായിരുന്നില്ല, ഇന്ത്യയുടെ മുഴുവൻ മോചനമായിരുന്നു. ഏറനാടും പിന്നെ വള്ളുവനാടിന്റെയും പൊന്നാനിയുടെയും കോഴിക്കോടിന്റെയും ചില ഭാഗങ്ങളും മാത്രം ചേരുന്ന ഒരു മാപ്പിള രാജ്യത്തിന്റെ മോചനം എന്ന ലക്ഷ്യം പോലെയല്ലത്. ഭഗത് സിംഗ് ഒരു ഭാരതീയനെ പോലും കൊന്നിട്ടില്ല, മതത്തിന്റെ പേരിൽ മനുഷ്യരെ തലവെട്ടിയും തൊലി ഉരിഞ്ഞും പീഡിപ്പിച്ചിട്ടില്ല, ആരെയും ബലമായി മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും വീടുകൾ കൊള്ളയടിക്കാനും ക്ഷേത്രങ്ങൾ തകർക്കാനും നേതൃത്വം കൊടുത്തിട്ടില്ല. വാര്യംകുന്നൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭഗത് സിംഗിനെ വാര്യംകുന്നനോട് താരതമ്യം ചെയ്യുന്നത് വാര്യംകുന്നനെ മഹത്വൽക്കരിക്കൽ അല്ല, ഭഗത് സിംഗിനെ അധിക്ഷേപിക്കലാണ്. ഭഗത് സിംഗ് ഭാരതത്തിന്റെ വിപ്ലവ നക്ഷത്രമാണ്, വാര്യംകുന്നൻ മതഭ്രാന്തനായ ഒരു കലാപകാരി മാത്രവും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.